കർമാന്യൂസിലേക്ക് സ്വാഗതം സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ഏറ്റവും ആദ്യം വാർത്തകൾ ജനങ്ങളിൽ എത്തുന്നത് സമൂഹ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകൾ ദിവസങ്ങൾക്ക് ശേഷമാണ് അധികൃതർ അറിയുന്നതും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ ഇത് പുറം ലോകത്ത് എത്തുന്നതും അത് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കൊറോണ കേസിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ് ആദ്യം ആ വാർത്ത പുറത്തുവിട്ടത് എന്നാൽ ആദ്യം വാർത്ത പോലീസും അധികൃതരും നിഷേധിച്ചിരുന്നു വാർത്ത പ്രചരിപ്പിച്ച ആളിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോലും ഒരുങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ ആ വാർത്ത എല്ലാം സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇതുവഴി ബന്ധപ്പെട്ട അധികൃതർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് റാന്നിയിൽ അഞ്ചു പേർക്ക് കോവിഡ് നയൻറ്റീൻ ബാധ സ്ഥിരീകരിച്ചെന്ന രീതിയിൽ വെള്ളിയാഴ്ചയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചാരണം ഉണ്ടായത് റാന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിയവർക്കാണ് രോഗമുണ്ടെന്ന് കണ്ടെത്തിയതെന്നും രോഗിയെ മാസ്ക് ധരിച്ച് ഡ്രൈവറെ കൂട്ടി പത്തനംതിട്ടയിൽ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയെന്നുമായിരുന്നു വാർത്തയിലുണ്ടായിരുന്നത് ഇറ്റലിയിൽ നിന്നെത്തിയ കുടുംബത്തിനാണ് രോഗം ഉണ്ടായതെന്നും രോഗികൾ ഐത്തലക്കാരാണെന്നും വാർത്തയിൽ പരാമർശിച്ചിരുന്നു ഈ വാർത്ത ജില്ലാ കളക്ടറും ആരോഗ്യവകുപ്പ് അധികൃതരും പോലീസും നിഷേധിച്ചു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ അന്ന് നടപടിക്ക് തുനിയുകയും ചെയ്തു കോവിഡ് നയൻറ്റീൻ രോഗവിവരം പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പോലീസ് ശ്രമം ആരംഭിച്ചത് സാമൂഹിക മാധ്യമങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായി രോഗം സ്ഥിരീകരിച്ചതോടെ ബോധ്യമായത് കോവിഡ് നയൻറ്റീൻ രോഗം സംശയിച്ച് രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയും രോഗികളെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയും ചെയ്ത സമയത്ത് രോഗസ്ഥിതീകരണം നടന്നെന്ന രീതിയിൽ സന്ദേശം അയച്ചതാണ് അധികൃതർ കുറ്റമായി കണ്ടത് മാർച്ച് എട്ട് ഞായറാഴ്ച രാവിലെയാണ് ഇറ്റലിയിൽ നിന്നെത്തിയ റാന്നി സ്വദേശിയുടെ വീട്ടിൽ അഞ്ചു പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചത് ഇറ്റലിയിൽ നിന്നെത്തിയ കുടുംബത്തിലെ പിതാവ് മാതാവ് മകൻ എന്നിവർക്കും പിതാവിന്റെ സഹോദരനും ഭാര്യയ്ക്കുമാണ് രോഗം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇറ്റലിയിൽ നിന്നെത്തിയ ആളുടെ സഹോദരനും ഭാര്യയും റാന്നി സർക്കാർ ആശുപത്രിയിൽ പനിയെ തുടർന്ന് ചികിത്സ തേടിയതോടെയാണ് വിവരം പുറം ലോകം അറിഞ്ഞത് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചപ്പോൾ സഹോദരനും കുടുംബവും ഇറ്റലിയിൽ നിന്ന് നാട്ടിലെത്തിയ വിവരം ഇവർ അറിയിച്ചു കോവിഡ് സ്ഥിരീകരിച്ച പത്തനംതിട്ട സ്വദേശികളോടൊപ്പം വിമാനത്തിൽ കേരളത്തിലെത്തിയ പതിനൊന്ന് പേർ ജില്ലയിൽ നിരീക്ഷണത്തിലാണ് ഇതിൽ പേർ ഹൈ റിസ്ക് അവസ്ഥയിലുമാണ് ജില്ലയിലാകെ ഇരുപത് പേർ വിവിധ ആശുപത്രികളിൽ കോവിഡ് പ്രത്യേക ഐസൊലേഷൻ വാർഡുകളിലാണെന്നും നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ വീട്ടിൽ നിരീക്ഷണത്തിൽ െന്നും മന്ത്രി വി എസ് പറഞ്ഞു ആകെ നൂറ്റി അറുപത്തിരണ്ട് പേരാണ് തൃശൂർ ജില്ലയിൽ ആരോഗ്യ വകുപ്പിന്റെ കോവിഡ് നിരീക്ഷണത്തിൽ ഉള്ളത് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട എരുമപ്പെട്ടി കാട്ടൂർ പഴയന്നൂർ കൊരട്ടി എന്നിവിടങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും തൃശൂർ ജനറൽ ആശുപത്രിയിലും ഐസൊലേഷൻ വാർഡുകളുടെ പ്രവർത്തനം ആരംഭിച്ചു തൃശൂർ മെഡിക്കൽ കോളേജിൽ നിലവിലുള്ള ഐസൊലേഷൻ വാർഡ് കൂടാതെ പുതിയ വാർഡ് ഉടൻ തന്നെ ഒരുക്കും കോവിഡ് സ്ഥിരീകരിച്ച മൂന്നുപേരുമായി അടുത്ത് സഹകരിച്ചെന്ന് സംശയിക്കുന്ന പതിനാല് പേർ പത്തനംതിട്ടയിലും നിരീക്ഷണത്തിലാണ് ഇതിൽ മൂന്ന് പോലീസുകാരും ഉൾപ്പെടുന്നുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം നാല്പത്തി മൂന്ന് പേർക്കാണ് ഇപ്പോൾ കൊറോണ സ്ഥിരീകരിച്ചത് കേരളത്തിൽ നിന്നും മൂന്ന് വയസ്സുകാരനുൾപ്പെടെ ഡൽഹി ജമ്മു കശ്മീർ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഉള്ളവരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് മകന്റെ ഇറ്റലിയിലെ പെർമിറ്റ് പുതുക്കുന്നതിനും മറ്റുമായി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി കുടുംബം പത്തനംതിട്ട എസ് പി ഓഫീസിലെത്തി അപേക്ഷ നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇവരുടെ റാന്നിയിലെ വീട്ടിലെത്തി അന്വേഷണവും നടത്തി ഈ പോലീസുകാരനാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് നെടുമ്പാശ്ശേരി ഇറങ്ങിയ ഇവരെ കോട്ടയത്തുള്ള ബന്ധുക്കളാണ് വിമാനത്താവളത്തിൽ നിന്ന് റാന്നിയിലെ വീട്ടിലെത്തിച്ചത് മാർച്ച് ആറ് വരെയുള്ള കാലയളവിൽ കുടുംബാംഗങ്ങൾ സന്ദർശനം നടത്തിയ ഇടങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടത്തും ഇവിടങ്ങളിൽ കുടുംബം ബന്ധപ്പെട്ടവരുടെ പട്ടിക തയ്യാറാക്കി തുടങ്ങി ദമ്പതികളുടെ വൃദ്ധ മാതാപിതാക്കൾക്കും രോഗലക്ഷണം കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ പൊതുപരിപാടികൾ ഉൾപ്പെടെ റദ്ദാക്കി അതീവ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മൂന്ന് ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്